ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. റവ വെച്ചിട്ട് രണ്ട് സ്നാക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് തരിയുണ്ട, ഒന്ന് റവ ലഡു. അപ്പോൾ രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു പുതിയ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. മലബാർ ഭാഗത്തൊക്കെ കാണുന്ന ഒരു സ്നാക്ക്, റവ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് റോസ്റ്റഡ് റവ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് 1 ടീസ്പൂണ് പശുനെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3-4 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയുള്ളി ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുക. പിന്നെ കയ്യിൽ ഇനി വേറെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്, അപ്പോൾ ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഈ ടൈമിൽ ചേർത്ത് കൊടുത്താൽ അത് മെൽട്ടായിട്ട് പോവും. ഇത് ചൂടാറുന്ന ടൈമുണ്ട് നമുക്ക് സമൂസയുടെ ഷീറ്റ് പോലത്തെ കുറച്ച് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് സമൂസയുടെ ഷീറ്റ് വാങ്ങിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഷീറ്റ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാവും ഒന്നും കൂടിയും എന്താ പറയുക, എളുപ്പമാവുക. ബിഗ്നേഴ്സിനൊക്കെ സമൂസയുടെ ഷീറ്റ് വീട്ടിലുണ്ടാക്കിയെടുക്കുക പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും സമൂസയുടെ ഷീറ്റ് വാങ്ങിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇളം ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നമ്മുടെ റെസിപ്പിയുടെ പേര് എല്ലാവരും തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും. മണ്ട എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ നല്ല ഇഷ്ടമാവും. ഈ റവ വെച്ചിട്ടുള്ള മണ്ട എന്ന് പറഞ്ഞ സ്നാക്ക് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതേ സമയം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ തരിമണ്ട ഒരു സ്റ്റോറബിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ഇത് കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. മുമ്പൊക്കെ വീട്ടിൽ ഇത് പെരുന്നാളായാലാണ് കേട്ടോ കാണുക. പെരുന്നാളായാലും ഒരുപാട് പലഹാരങ്ങൾ മുമ്പൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. ഫ്ലെയിം ഓണൊന്നല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് മടക്കുന്നത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയത് ഇതാ നടുമുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക, മൈദ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ള് കണ്ടില്ലേ, അതുപോലെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. 2-3 സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പശ വെച്ചിട്ട് തന്നെ, അതായത് മൈദ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക.
സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കട്ടെ. നമ്മളിപ്പോൾ എല്ലാവരും സമോസ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. ഷീറ്റ് വാങ്ങിച്ചിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടിയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ. എന്നിട്ട് നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ ഗ്യാപ്പൊന്നും വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ റവ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പുറത്തേക്ക് വരും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക എല്ലാ ഭാഗവും. അപ്പോൾ എല്ലതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചൂടേറിയതിന് ശേഷം സെർവ് ചെയ്യാം. റവ വെച്ചിട്ടുള്ള 3 ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പീസാണ് കേട്ടോ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തരിയുണ്ട, ഒന്ന് റവ ലേഡു, ഇപ്പോൾ ഒന്ന് തരി മണ്ട. അപ്പോൾ ഇത് മൂന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ സ്കൂൾ ടു വരുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ് റെസിപ്പികളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.